ആത്മ ട്രസ്റ്റ് ആൻഡ് റിസർച്ച് ലൈബ്രറി തുടങ്ങിയിട്ട് നമ്മൾ 6 മാസമേയുള്ളൂ. പക്ഷേ 6 മാസം കൊണ്ട് വളരെ വൻ മുന്നേറ്റമാണ് ഈ ലൈബ്രറിക്കും ഈ ലൈബ്രറിയോടനുബന്ധിച്ച് നടത്തിയ അല്ലെങ്കിൽ ആരംഭിച്ച സ്പോർട്സ് അക്കാഡമിക്കും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഏതാണ്ട് 150 കുട്ടികൾ നമ്മുടെ സ്പോർട്സ് അക്കാഡമിയിൽ പരിശീലനം നടത്തി വരുന്നു. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അമ്പലക്കര ഗ്രൗണ്ട് മഹാത്മാഗാന്ധി അടുത്ത് അവിടെയാണ് പരിശീലനം നടത്തി വരുന്നത്. നമ്മളെ സംബന്ധിച്ച് കൊട്ടാരക്കരയിലെ ഒരു സ്പോർട്സിന് ഒരു പ്രചോദനം നൽകാൻ മഹാത്മയ്ക്ക് 6.5 മാസം കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഒരു വാസ്തവം. ചെയർമാൻ തന്നെ, മുനിസിപ്പൽ ചെയർമാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. കാരണം അദ്ദേഹം ഒരുപാട് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതിനൊക്കെ ഒരു പ്രചോദനം മഹാത്മയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പോലും പരസ്യമായി സമ്മതിക്കുന്നു. നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു സാന്ദ്ര ജോയി എന്ന് പറയുന്ന കുട്ടി അത്ലറ്റിക്കിൽ, നമുക്കറിയാം 2018 സ്കൂൾ മീറ്റിൽ സ്കൂൾ കായിക മേളയിലെ മിന്നും താരമായിരുന്നു. അത് കൊട്ടാരക്കരക്കാരിയായിരുന്നു. ആ കുട്ടിയെ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ആ കുട്ടിയെ വിളിച്ച് ആദരിച്ചു. അപ്പോൾ ഈ എഴുകോൺ സ്വദേശി സൂര്യ എന്ന് പറയുന്ന ഈ കുട്ടിയെ ഒരുപക്ഷെ കൊട്ടാരക്കരക്കാർക്ക് പലർക്കും അറിയത്തില്ല. നമുക്ക് ഏറ്റവും വലിയ അഭിമാനം, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ താരം, അതിലുപരി ഇതിപ്പോൾ കേരള ടീം ഫെഡറേഷൻ കപ്പ് നേടിയപ്പോൾ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ, കേരള വോളിബോളിൻ്റെ ക്യാപ്റ്റൻ, അവർ സ്വർണ പതക്കം നേടി ഇന്ത്യയിൽ. ആര് റെയിൽവേസിനെ പോലുള്ള സർവീസസിനെ പോലുള്ള അതിപ്രഗത്ഭരായ ടീമുകളെ തോൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ കൊച്ചുമിടുക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സീനിയർ ടീം അംഗമാണ്, എന്നാൽ പോലും 10 or 23 വയസ്സിനകത്തുള്ള ഈ ഒരു കൊച്ച് നമ്മുടെ ഈ സ്പോർട്സ് താരം എഴുകോൺ സ്വദേശി കരിയപ്പുറയ്ക്കും എഴുകോണിന് ഇടയിലുള്ള ഇടയ്ക്കോടെന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം. നമ്മുടെ കൊട്ടാരക്കര താലൂക്കുകാരിയാണ്, നമ്മുടെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് കിടക്കുന്നു. മഹാത്മാ സ്പോർട്സ് അക്കാഡമിയിൽ വരുന്ന നിരവധി കുട്ടികൾ ആ മേഖലകളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള ഒരു സ്പോർട്സ് താരം കൊട്ടാരക്കരയിൽ ഉണ്ടായപ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റ് കായിക താരങ്ങൾക്ക് ഇവർക്ക് കൊടുക്കുന്ന ആദരവ് കണ്ട് അവർക്കൊരു പ്രോത്സാഹനം ലഭിക്കുന്നതിന് വേണ്ടി മഹാത്മാ എടുത്തൊരു തീരുമാനമാണ് ഇന്ന് സൂര്യയെ ഇവിടെ ഞങ്ങൾ ആദരിക്കുന്നത്. ഇന്ത്യൻ വോളിബോൾ താരവും കേരള വോളിബോൾ ക്യാപ്റ്റനുമായ സൂര്യയ്ക്ക് ഈ ഒരു സ്വീകരണം കൊടുക്കുവാൻ ഇവിടെ അതിനുവേണ്ടി ചടങ്ങ് സംഘടിപ്പിച്ച മഹാത്മാ റിസർച്ച് ലൈബ്രറിക്കും സ്പോർട്സ് അക്കാഡമിയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ വളർന്നു വരുന്ന തലമുറ നമുക്കിപ്പം കൊട്ടാരക്കരയിലെ ഒരു സ്പോർട്സ് സംസ്കാരം ഉടലെടുത്ത് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് അത് നമുക്ക് പ്രകടമായി കാണുവാൻ തുടങ്ങി. നമ്മുടെ സ്പോർട്സ് അക്കാഡമിയിൽ ഏകദേശം 150 കുട്ടികളോടും പ്രാക്ടീസ് വരുന്നു. അതുപോലെ നമുക്ക് പ്രത്യേക ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാനും അതിൽ കമ്പലക്കര അവരുടെ ഗ്രൗണ്ടാണെങ്കിൽ തന്നെയും അതിൽ പോയി കളിക്കുവാനെല്ലാം സാഹചര്യം ഉണ്ടാക്കി. തീർച്ചയായിട്ടും ഒരു സ്പോർട്സ് സംസ്കാരം കൊട്ടാരക്കരയിൽ ഉണ്ടാകും എന്നുള്ളൊരു യാതൊരു സംശയം. ഞാനിപ്പോ ഇപ്പോ ഈ അടുത്തൊന്നും ഇവിടെ എന്താ പറയുക, ഇപ്പൊ നാഷണൽ ഗെയിംസ് വരുന്നുണ്ട് അടുത്ത മാസം. അപ്പൊ അതിനെ ഇപ്പൊ ക്യാമ്പ് തുടങ്ങും, അങ്ങനെ ഫുള്ള് തിരക്കായിരിക്കും. പിന്നെ ഇവിടെ എത്തിച്ചേർന്നപ്പോഴാണ് ഇവിടെ ഈ മഹാത്മാ എന്ന് പറയുന്ന സംരംഭം, അത് എത്രത്തോളം വലുതാണ്, എത്രത്തോളം സമൂഹത്തില് ഒരു വളർച്ച ഉണ്ടാക്കുന്നത്, സ്പോർട്സിനൊക്കെ എത്ര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായത്. അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്യുന്നത് കാണാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇതെവിടെ ഉണ്ട് അങ്ങനെയൊന്നും. അപ്പോൾ അതറിയാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നെ കൊടുക്കുക സ്പോർട്സിന്, സ്പോർട്സിന് മാത്രമല്ല എല്ലാ മേഖലയിലും, ഏത് മേഖലയിൽ കഴിവ് തെളിയിച്ചാലും ആ കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക. ഒരു മണിയും കൂടാതെ ഞാൻ എന്താ ചെയ്യുന്നത്?
കുഴപ്പമില്ല, ഇനി ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ചേച്ചിയെ വിളിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ സൂര്യ ഒരുപാട് തിരക്കുള്ള വ്യക്തിയല്ലേ, അതുകൊണ്ട് ഞാൻ സൂര്യയുടെ നമ്പറിൽ സേവ് ചെയ്തിരുന്നു. വാട്സപ്പിൽ കൂടി ആ കുട്ടിക്ക് സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തിട്ട് നമ്മളുടെ ആവശ്യത്തിൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നും സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോട് പറയുവാനുള്ളത്, സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി ഏത് ഗെയിമിലാണെങ്കിലും പങ്കെടുക്കുക. മൈക്കിൾ ഓവൻസ് പറഞ്ഞിട്ടുണ്ട്, ഒന്നാമനാകുന്നതേക്കാൾ നല്ലത് ഏത് ഗെയിമിലാണോ നാം പങ്കെടുക്കുന്നത് ആ ഗെയിമിൽ സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി തന്നെ പങ്കെടുക്കുക. നിങ്ങൾക്കെല്ലാം പ്രചോദനമായി പ്രിയപ്പെട്ട സൂര്യ ചേച്ചിയുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം. ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതിനുള്ള സന്തോഷവും നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നിരവധി അവസരങ്ങൾ, ഇപ്പൊ തന്നെ വലിയ അവസരങ്ങളാണ് സൂര്യയ്ക്ക് മുന്നിൽ ഉള്ളത്, കിട്ടിയിട്ടുള്ളതും. ജഗദീശ്വരൻ എല്ലാവിധ അതിനുള്ള പ്രചോദനം നൽകാൻ ജഗദീശ്വരൻ സൂര്യയ്ക്ക് എല്ലാവിധ പ്രചോദനവുമായി കൂടെയുണ്ട്. നമസ്കാരം. ഞാൻ സ്പോർട്സിലേക്ക് വരാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത്, എനിക്ക് സ്പോർട്സിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഞാൻ 9th ഉള്ള വെക്കേഷനിലാണ് ഞാൻ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു അറിയാവുന്ന ഒരു അധ്യാപകനുണ്ട്, സാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഹൈറ്റുള്ളവരെ സായി എന്ന് പറയുന്ന ഒരു സംരംഭമുണ്ട്, അതിലേക്ക് വിളിക്കുന്നുണ്ട്, ഇങ്ങനെ വോളിബോളിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്നും അറിയാണ്ടാണ് ഞാൻ പോയി ട്രയൽ അറ്റൻഡ് ചെയ്തത്. ട്രയൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവരെന്നെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ശരിക്കും സ്പോർട്സിലേക്ക് വന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ വോളിബോൾ എന്താണ് അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ നിന്നാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. സ്കൂൾ പഠനം ഞാൻ 8th വരെ പഠിച്ചത് ഇവിടെ കൊല്ലം, ഇവിടെ എൻ്റെ നാട്ടിൽ തന്നെയാണ്. 9th ഉള്ള വെക്കേഷനാണ് എനിക്ക് അവിടേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ഞാൻ പിന്നെ കൊല്ലം സായിലേക്കാണ് പോയത്. അവിടെ പഠിച്ചു, ഒരു 3 അവിടെയാണ് പഠിച്ചത്. പിന്നെ പ്ലസ് ടു ആയപ്പോഴത്തേക്കും തലശ്ശേരിക്ക് പോയി അവിടെ നിന്ന്. അവിടെയും പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അവിടെ ഞാൻ തലശ്ശേരിയിലാണ് പഠിച്ചത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നു. ഇന്ത്യൻ ടീമിലേക്ക് ഞാൻ സായിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ആവുന്നത്. അത് 2016 നോർമൽ ട്രയൽസ് ചെയ്ത് സെലക്ട് ചെയ്തതാണ് അവർ. കേരളത്തിലെ ക്യാപ്റ്റൻ ഞാൻ കേരള ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ അവർ സീനിയോറിറ്റി അനുസരിച്ച് തന്നതാണ്. ഇപ്പോൾ എൻ്റെ ക്യാപ്റ്റൻസിയുടെ സമയമായപ്പോൾ എനിക്ക് തന്നതാണ്. ഞാൻ KCBയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കേരള ടീമിലിപ്പോൾ ഇപ്പോൾ നാഷണൽ ഗെയിംസ് വരുന്നുണ്ട്. നാഷണൽ ഗെയിംസ് സെപ്റ്റംബർ അവസാനം തുടങ്ങുകയാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ടീമിൽ 12 പേരുണ്ടാവും. അതിൽ സെലക്ഷൻ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്.